കുഴപ്പമൊന്നുമില്ല, പോംറേനിയൻ നിരത്തിപ്പെട്ട നായയാണ്, ഷോർട്ട് ടൈപ്പാണ്. എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ? ഇപ്പം 10-20 കുഞ്ഞുങ്ങളോളം കൊടുക്കാനുണ്ട് അല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ജെ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞാൻ ഇന്ന് എൻ്റെ നാട്ടിനടുത്ത്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ ദൂരമോ കാര്യങ്ങളൊന്നും പോയിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്രദവും അതുപോലെ തന്നെ എന്താണ് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു പെറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര ആശ്വാസമാണ് അല്ലേ. അതെന്ന് വെച്ചാൽ ഇഷ്ടമാണ് ഭയങ്കര, എല്ലാവർക്കും ഒരു പെറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്കൊരു ഫ്രണ്ട്ലി എന്ന പോലെ നമുക്ക് എന്താണ് നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മറക്കാനും കുറേ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പെറ്റുണ്ടാകുക എന്ന് പറയുന്നത് നല്ലതാണ്. ഞാൻ ഇവിടെ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ ഒരു പെറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പെറ്റുകളുടെ നമുക്ക് എന്താണ് വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെല്ലാം കൂടി ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെ ഒരു എന്താണ് ഡോഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ കേരളയിൽ മുഴുവൻ കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞ് എന്താണ് കറക്റ്റ് ഡീറ്റെയിൽസ് എന്താണ് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം, ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. പുള്ളി ഇവിടെ തന്നെ ഉണ്ട്, ഡിഫെൻസിലാണ് ആക്ച്വലി പുള്ളി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ലീവിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. എന്തായാലും നന്ദുവിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം. ഹായ് ബ്രോ. ഹായ്. എല്ലാവർക്കും ഇതാണ് ആള്. നമുക്ക് നേരിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ കയ്യിൽ ഇവിടെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള പിന്നെ ഡോഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയും. സോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ ചോദിക്കാം. സോ ഇതാണ് നന്ദു. നന്ദുവിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ആക്ച്വലി ഇത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടും കാര്യങ്ങളും വെച്ച് മാറിയ സമയത്താണ്. ഒരു പ്രചോദനം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇഷ്ടം, ഒരു ക്രേസ് ആണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ പെറ്റിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് തുടങ്ങിയത്. എന്നാലും മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് ഒരു സക്സസ് ആവാൻ പറ്റുള്ളൂ. നമ്മൾ അത്രയും കെയർ കൊടുക്കേണ്ട ഒരു സംഭവമാണല്ലേ ഡോഗ്. ഇപ്പോ ആക്ച്വലി ഇവിടെ എത്ര ബ്രീഡ് ഇപ്പൊ നിലവിൽ കയ്യിലുണ്ട്? നിലവിലുള്ള ബ്രീഡുകളുടെ ഡിഫറെന്റ് ടൈപ്പ് ആണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ എന്റെ അടുത്ത് നിലവിലുള്ള ബ്രീഡുകളുടെ എണ്ണം മൊത്തം ഡോഗ്സിന്റെ എണ്ണം 13 ആണ്. പല ഡിഫറെന്റ് ബ്രീഡുകൾ, ലാബ്, ജർമ്മൻ ഷെപ്പേർഡ്, റോഡ് വീലർ, ബീഗിൾ, പോമറേനിയൻ, സ്പിറ്റ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 13 ഓളം ഡോഗ്സിന്റെ ഒരു കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. ഇതൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ? നമുക്ക് ഇവിടെ നിന്ന് സെയിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഒരാളിപ്പം ഏതെങ്കിലും ഒരു ബ്രീഡിനെ കുറിച്ച് ചോദിച്ചിട്ട് ഇവിടെ വേണമെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അല്ല, എത്ര ദിവസത്തിനുള്ളിൽ നമ്മളൊരു ഡെലിവറി ടൈമുണ്ട്, പീരീഡ് ഉണ്ട്? ഡെലിവറി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു ഡോഗ് ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോഗ് ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ 11 or 30 days നമ്മൾ നോർമലി മേറ്റ് ചെയ്യിക്കുന്നത്. അങ്ങനെ മേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അതിന് വേണ്ട, നമ്മളിപ്പോൾ അതിനെ മേറ്റ് ചെയ്തിട്ടുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല, അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളിപ്പോ മേറ്റിംഗ് കഴിഞ്ഞ ഡോഗാണ്, ഇവളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട ഫീമെയിൽ ഡോഗാണ് ഇത്. മേറ്റിംഗ് കഴിഞ്ഞിട്ട് ഇന്നത്തേക്ക് 4 ദിവസം കഴിഞ്ഞു. ഫോളിക്കാസിഡും ന്യൂട്രിഷൻ പോലുള്ള കാൽസ്യത്തിന്റെയും സപ്ലിമെന്റും ഫുഡും കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടെ വളർത്തിയെടുക്കാം. ഇത് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡാണ് കാര്യങ്ങൾ. അല്ല, 3 മാസം വരെ നമ്മൾ കുട്ടികളെ കെയർ ചെയ്യേണ്ട രീതി അത് വേറെ തന്നെയാണ്. അല്ല, ഇത് ഞാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഡോഗുകളെ എല്ലാം ഓരോ ഡിഫറെന്റ് ഡോഗിനും ഡിഫറെന്റ് ഫുഡായിരിക്കില്ലേ? അല്ലാതെ എല്ലാത്തിനും സെയിം കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. 3 മാസം വരെയാണ് ഞങ്ങൾ മാക്സിമം ഹെൽത്ത് നോക്കാറ് കുട്ടികളുടെ. അതായത് റോൽക്കാനും എണ്ണണ്ടിയും പോലുള്ള ഫുഡുകളും കാര്യങ്ങളും കൊടുത്തിട്ട് 3 മാസം വരെയാണ് ഞങ്ങൾ പേ ഫുഡ് കൊടുക്കുക. അതിനുശേഷം കൊടുക്കുന്ന ഫുഡ് നേരെ അളവ് മാറുകയും, അളവ് മാറും, അതിന്റെ കൊടുക്കുന്ന പ്രോട്ടീൻസ് മാറും. ലിവറും, ചിക്കന്റെ ലിവർ, മത്തി, അങ്ങനെ ഫിഷ് ഓയിൽസ്, അങ്ങനെയുള്ള മിനറൽസ് എല്ലാം ചേർത്തിട്ടാണ് ഞങ്ങൾ 3 നേരം കുട്ടികൾക്ക് ഫീഡ് ചെയ്യുന്നത്. ഇത് ഇയാൾ ആരാണ്, ഏത് ബ്രീഡാണ് ശരിക്കും? ഇത് ലാബ്രഡോർ റിട്രീവർ ആണ്. 1.2 ആണ് ഏജ്. സർട്ടിഫൈഡ് ആണ്. ഇവിടെ ഒരാള് റോയുടെ ഫാദർ ആണ്. അച്ഛന്റെ പേരെന്താണ്? എന്റെ പേര് സജി. സജി അല്ലേ? പുള്ളിയെ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരുന്നതാണ്, അതുകൊണ്ട് എനിക്ക് തൊട്ട് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാവും. അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടെ വന്നിട്ട് ഇതാ ആളെല്ലാം നമ്മള് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് കഴിഞ്ഞാൽ ഇതാണ്ടോ ഇത്രയും സ്നേഹത്തോടെ എവിടെയാണ് കിട്ടുക എന്ന് എനിക്കറിയില്ല. ഭയങ്കര കൂളായിട്ട് കാമായിട്ടാണ് എന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. അപ്പം ഇതാരാണ് ആള്?
ഇപ്പൊ നമുക്ക് ഇപ്പൊ ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു ബ്രീഡിന് വേണമെന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയും. ഭയങ്കര അനുസരണയാണല്ലേ, ഭയങ്കര അനുസരണയാണ്. ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ നിന്ന്? എങ്ങനെ ട്രെയിനിങ് ചെയ്യുന്നില്ല, ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾക്ക് വേറെയുണ്ട് അല്ലേ. അപ്പോ നിങ്ങൾക്ക് ഒരാളിപ്പം ഒരു പെറ്റിനെ കൊടുത്തു, അപ്പോ ആ പുള്ളിക്ക് ട്രെയിനിങ്ങും കൂടെ വേണമെന്ന് പറഞ്ഞ ഒരാളെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ ഇല്ല, നമുക്കിപ്പോ ഇവിടെ ട്രെയിനിങ് ഉള്ളത് ഇനിയിപ്പോ പയ്യന്നൂര് പിലാത്രയാണ്, ആൽബിൻ എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്കിപ്പോ ട്രെയിനിങ്. എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യുന്നു. ഇപ്പൊ ഇപ്പം ഇപ്പൊ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയാണോ? വാക്സിനേറ്റഡാണ്. ഉളിക്കൽ പഞ്ചായത്തിലെ ഡോക്ടർ ഉണ്ട്, പുള്ളിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇവിടെ വന്നിട്ട് എല്ലാ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോരുത്തരോരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇനിയിപ്പം അടുത്ത ആളെ ആരാണെന്ന് നോക്കാം നമുക്ക്. ആള് കുഞ്ഞനാണെങ്കിൽ ഭയങ്കര കളിയുള്ള ആളാണ്. ഇന്ത്യൻ സ്പിറ്റ്സ് ഇനത്തിൽപ്പെടുന്ന പോമറേനിയൻ, ഇന്ത്യൻ സ്പിറ്റ്സ് ഇനത്തിൽപ്പെടുന്ന ഷോർട്ട് ടൈപ്പ് പോമറേനിയൻ ആണ് ഇത്. ഫീമെയിൽ ആണ് ഡോഗ്, മേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. അടുത്ത് ഇനി കുഞ്ഞുങ്ങൾ ഇറങ്ങേണ്ട ഇവളുടെയാണ്. അപ്പം പിന്നെ ഇവിടെ ഒരു പുതിയൊരാള്, വേറെ ഒരാളുണ്ട് താഴെ അല്ലേ? താഴെ പുതിയൊരാള് വന്നിട്ടുണ്ട്. ഇന്ന് വന്നയാളാണ്. ഇതിന്റെ അച്ഛനും അമ്മയും രണ്ടും ഇമ്പോർട്ടഡ് ഡോഗ് ആണ്, കെ സി സർട്ടിഫൈഡ് ആണ്. ഇത് ഇന്ന് ഒരാൾക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടതാണ് ഞങ്ങൾക്ക് മട്ടന്നൂരുള്ള. അത്രയും ദൂരൊക്കെ കേരളത്തിൽ എവിടെയൊക്കെ കൊടുക്കാറുണ്ട്? കേരളത്തിൽ നിന്ന് അത് ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ എല്ലായിടത്തേക്കും ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ട്. ബീഗിള് പോലത്തെ ഡോഗ്സ്, ബീഗിള് ഷിറ്റ്സ് പോലത്തെ ഡോഗ്സ് ഞങ്ങൾ കൊണ്ടുവരുന്നത് പഞ്ചാബിൽ നിന്നാണ് കുട്ടികൾ കൊണ്ടുവരുന്നത്. പഞ്ചാബിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതിനുവേണ്ട ട്രാൻസ്പോർട്ടേഷനും ട്രാവലും എല്ലാം ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കേരളത്തിലാണ്, ഇവിടുന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് സർവീസുകൾ ഉണ്ട്. സഹജീവിയും ഡിമോറ പോലുള്ള നല്ല നല്ല സർവീസുകൾ നമുക്കുണ്ട്, പെറ്റ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളത്. രാവിലെ ഈ കുട്ടികളെ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്തിട്ട് ഹോം ഡെലിവറി വരെ അവർ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ ഇപ്പം എന്താണ്, ഒരു ഇപ്പൊ നമ്മുടെ എറണാകുളത്തു നിന്നാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നാണ് ഒരു ഓർഡർ വന്നതെന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അവിടെ കൊടുക്കുക? അവിടെ കൊടുക്കുന്ന ഒരാള് നിങ്ങളെ വിളിച്ചിട്ട് പറയാണ് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിനെ വേണം, ബ്രീഡിനെ വേണം, ഏത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് കൊടുത്തിട്ടുള്ളതിൽ ബ്രീഡിനെ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എവിടുന്ന് വരുത്തുന്നു, അതുപോലെ തന്നെ അവിടെ ഡെലിവറി ചെയ്യുന്നതിനുള്ള ഒരു പ്രൊസീജിയർ ഒന്ന് പറയാം. പ്രൊസീജിയർ, ഇവിടെ ഞങ്ങൾക്ക് കുട്ടികൾ അവൈലബിൾ ആയിരിക്കും, എപ്പോഴും നമുക്ക് കുട്ടികൾ അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള ബ്രീഡ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ക്ലയൻസിനെ റിട്ടേൺ ചെയ്യാതെ തന്നെ പഞ്ചാബിൽ നിന്നും അല്ലെങ്കിൽ നല്ല നല്ല ബ്രീഡർമാരെടുത്ത് നിന്ന് ഞങ്ങൾ കുട്ടികളെ എടുത്തിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കും. കൊണ്ടുകൊടുക്കുന്ന പ്രൊസീജിയർ ഇതാണ്. ഇവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഡെലിവറി സമയത്താണ് ഞങ്ങൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വാങ്ങാറ്. തലശ്ശേരിയോ കണ്ണൂരോ രാവിലെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ നാലോ മണിക്കൂറുകൾ കൊണ്ട് അവർക്ക് ട്രാവൽ ടൈം, അവിടെ വരെ ഓടി വണ്ടി ഓടി അവിടെ വരെ എത്താൻ വേണ്ട സമയം എത്രയാണോ ആ സമയമാണ് എടുക്കാറ്. അപ്പോ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടാണോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണോ കാര്യങ്ങളാണോ എങ്ങനെയാണ്? എല്ലാം ഓൺലൈനാണ്. ക്യാഷ്ലെസ് പേയ്മെന്റ് ആണ്. അഡ്രസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഡെലിവറി ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഡെലിവറി ആണോ പേയ്മെന്റ് ഫുൾ വരുന്നത് അല്ലെങ്കിൽ പകുതി ചെയ്ത് കഴിഞ്ഞിട്ടാണോ എങ്ങനെയാണ്? അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തിടുക, അതിനുശേഷം എപ്പോഴാണ് അവർക്ക് കുട്ടികളെ വേണ്ടത്, മക്കളെ എപ്പോഴാണ് വേണ്ടത് ആ സമയത്ത് ഞങ്ങൾ കുട്ടികൾ ഇവിടുന്ന് കയറ്റി വിടും. കയറ്റി വിട്ടതിന് ശേഷം എനിക്ക് പേയ്മെന്റ് കിട്ടിയാൽ മതി. കാരണം ഇത് ഒരുപാട് ഫ്രോഡ് പരിപാടി നടക്കുന്ന ഒരു ഫീൽഡും കൂടിയാണ്. അപ്പൊ ഒരുപാട് അവരുടെ പൈസയ്ക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ അവിടെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്റെയാണ്. അവർ സ്റ്റാറ്റിഫൈഡ് ആണെങ്കിൽ മാത്രം എനിക്ക് നാളെയും ക്ലയൻസിന് ഉണ്ടാവും. എനിക്ക് ഒരുപാട് അങ്ങനെയാണ് ബന്ധങ്ങളാണ് എനിക്ക് വരുന്നത്. അല്ലാണ്ട് ശരിക്കും ഇപ്പൊ എത്ര ദൂരത്തു നിന്ന് ഒരു ക്ലയന്റ് വരെ ഉണ്ടായിട്ടുണ്ട്? അതായത് കേരളത്തിൽ ലാസ്റ്റ് കയറ്റി ഇവിടെ ചെന്നൈയിലേക്കാണ്. ചെന്നൈയിലാണ് കേരളത്തിന് പുറത്തും ചെയ്യുന്നുണ്ട്. വണ്ടി ഉണ്ട്, കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ഡോഗ്സിനൊക്കെ ഇവിടുന്നാണ് ശരിക്കും കുളിപ്പിക്കുന്നത് അല്ലേ? അയാളെ ഫുള്ള് ഇവിടെയാണ് കുളിക്കുന്നത്. അച്ഛനാണ് ഇവിടെ, നന്ദു ഇവിടുന്ന് ശരിക്കും ലീവ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അച്ഛനാണ് ഇവിടെ ഫുള്ള് കേരളം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അനിയനുണ്ട് അല്ലേ, ഡെലിവറി കൊടുക്കാറല്ലേ. എപ്പോഴും നമ്മളെ കുട്ടികളുടെ ഒരു വൃത്തിയാണ് വേണ്ടത്. അതെ, അവിടെ മൂത്രത്തിലും കാര്യങ്ങളൊക്കെ കളിച്ച് വെണ്ണയിൽ വരുമ്പോൾ ഞാൻ അവിടെ കൊടുക്കുമ്പോൾ ആള് ഇന്ന് വന്നതാണ്. ശരിക്കും ഇന്ന് വന്നിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയുള്ള ഫസ്റ്റ് കുളിയാണ്. എന്നിട്ട് ഇന്ന് ശരിക്കും ഡെലിവറി കഴിയുമല്ലേ? ഇന്ന് വൈകുന്നേരം കൊടുക്കണം. വൈകുന്നേരം കൊടുക്കണം. ഓക്കെ.
ഫുഡിന്റെ ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത് അല്ലേ. ഇപ്പം ചിക്കൻ ആണ്, ഫ്രഷ് ചിക്കൻ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇതാ ഇവിടെ നല്ല ഫ്രഷ് ചിക്കൻ ഇവിടെ എടുത്തു കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുമോ? ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഓരോ ടൈപ്പ് ഫുഡാണ്. അഡൾട്ട് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ 8 മാസം കഴിഞ്ഞിട്ടുള്ള ഡോഗ്സിനെ കുറച്ച് ഹാർഡ് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാൽസ്യത്തിനും കാര്യം കാര്യങ്ങളും മിനറൽസ് ആയാലും ശരി. ഇത് ഫ്രഷ് ചിക്കൻ ആണ്, ചിക്കനും കാര്യങ്ങളുമാണ്. ഞങ്ങൾ 3 നേരം, ഒരു ദിവസം 3 നേരം എല്ലാ ഡോഗ്സിനും ഞങ്ങൾ ഫീഡ് ചെയ്യാറുണ്ട്. ഒരു ദിവസം 3 നേരം 3 നേരം ഫീഡ് ചെയ്യാറുണ്ട്. അതിൽ ലിവർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണ് കൂടുതലും ഞങ്ങൾ കൊടുക്കുക. ഒരു നേരം കൊടുക്കുമ്പോൾ പച്ചക്കറി യൂസ് ചെയ്തിട്ടുള്ള തൈര്, പിന്നെ ബീൻസ് ആയി, അങ്ങനെയുള്ള പച്ചക്കറി വെജിറ്റബിൾസ് ആണ് അതിൽ കൂടുതലും ഞങ്ങൾ യൂസ് ചെയ്യുക. ഈ ചിക്കൻ ഒന്നിച്ചാണോ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് സെപ്പറേറ്റ് മോർണിംഗ് ടൈമിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ആഫ്റ്റർനൂൺ ഈവനിങ് 2 ടൈമിൽ ഞങ്ങൾ പ്യുർ ചിക്കനും അതിൻ്റെ കൂടെ ചോറുമാണ് കൊടുക്കാറ്. ഓക്കെ, ഇതിപ്പം ഇവിടുന്ന് എടുത്ത് ഇതിന് ഒരു ഒരു ഡോഗിന് കൊടുക്കുന്നതിന് കണക്കുണ്ടോ? ഇപ്പം ഇത്ര കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ എന്റെ മക്കൾ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല. ശരിക്കും അവർ എത്ര കഴിക്കുന്നോ അതാണ് കൊടുക്കാന്നുള്ളത്. ഇപ്പൊ അതായത് മീൻസ് ഇപ്പൊ നമ്മുടെ ഫിഷ് എഗ്ഗിന്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഓവർ ഫുഡ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. ഓവർ ഫുഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഇതിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് അതിനുള്ള നല്ല നല്ല എക്സസൈസ് കൊടുക്കണം. രാവിലെയും വൈകുന്നേരം 2 മണിക്കൂറോളം ഞങ്ങൾ ഇതിനെ ഓടിക്കാറും ചാടിക്കാറും ഉണ്ട്. മേറ്റിംഗ് കഴിഞ്ഞ ഡോഗിനെ നമുക്ക് ഓടിക്കാൻ കഴിയില്ല, കുട്ടികൾ അബോർട്ട് ആകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്, നമുക്ക് അതിന് ഓടിക്കാൻ കഴിയില്ല. അങ്ങനെ ഈവനിങ് ടൈമില് ഞങ്ങൾ ഈവനിങ് ടൈമിൽ മോർണിംഗ് ടൈമില് 2 ടൈമിൽ എക്സസൈസും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അന്നേരം ഫീഡ് ചെയ്യുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയാണ് ഫീഡ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നോണ്ടായിരിക്കല്ലോ. നമ്മളിവിടുന്ന് ശരിക്കും അങ്ങോട്ടേക്ക് മാറി അടച്ചപ്പോ കുറച്ച് ഇത് വന്നു. ലാഭിനത്തിൽപ്പെട്ട ഡോഗ്സ് ആണ്, ഫുഡിനോട് ഇവന്മാർക്ക് താല്പര്യം കുറവാണ്. കുറവായിരിക്കും. ഇവർ ചിന്തിക്കുന്ന കാര്യം വെച്ചാൽ ഫുഡ് എന്റെ വായിൽ വെച്ച് വരുവാണെങ്കിൽ എനിക്ക് അത്ര നല്ലത് എന്ന് ചെറിയ ചിന്തിക്കുന്ന ആളാണ്. മടിയന്മാരാണ്. എന്താണ് ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾക്ക് ഒരു ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിലേക്കും കൂടെ പോയിട്ട് അവിടെയുള്ള കുറച്ച് ആൾക്കാരെയും കൂടി പരിചയപ്പെടാം. അതുപോലെ തന്നെ എന്താണ് കുറച്ച് പ്രാവിൻ്റെയും കൂടെ കുറച്ച് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കാണാൻ പറ്റുക? നോക്കി എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത് നോക്കി ഒരാൾ ഇവിടെ. ഹായ് ഹായ് പറഞ്ഞു എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സിനൊക്കെ. ഹായ് പറഞ്ഞു എല്ലാവർക്കും കൈ കൊടുത്തേ. മോന്റെ പേരെന്താണ്? ദേവദത്ത് അല്ലേ. ദേവദത്ത് എത്രയല്ലേ പഠിക്കുന്നേ? ആണോ? ഡോഗ്സിന് ഭയങ്കര ഇഷ്ടമാണോ? അതാ ഇവിടുത്തെ എല്ലാ ഡോഗ്സിനും കെയർ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ ഒരാൾ ചെറിയ ഒരാൾ ഇവിടെ വന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. കണ്ട കുളിച്ചിറങ്ങിയതിന്റെ ആവേശമാണ്. പോകുന്നത് കുറച്ച് പ്രാവിന്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഫ്രണ്ടിന്റെ ആണ്, റോണിഷ് എന്നാണ് പേര്. റോണിഷിന്റെ അടുത്തേക്കാണ് പോകുന്നത്. ആളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് കുറച്ച് പ്രാവിന്റെ കളക്ഷൻസ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ധർമ്മശപ്പയുടെ ബ്രീഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വീട്ടിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുകയോ അല്ലെങ്കിൽ ആ വീട്ടുകാരെ അപയപ്പെടുത്തുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സിംഹത്തെ പോലെ ഒരു സാധനം ഓടി വരികയാണെന്നുണ്ടെങ്കിൽ അത് 100% നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, ആ ധർമ്മശപ്പ ഡോഗ് ആണ്. ഓക്കെ, അത്രയും അഗ്രസീവ് ആയിട്ട്. അത്രയും അഗ്രസീവ് ആണ്. നമ്മൾ പോയപ്പോ തന്നെ അവിടെ കണ്ടതാണ്. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് ഭയങ്കര കൂളാണ്. അത് കൂളാണ്, ഭയങ്കര കൂളായിരുന്നു. ഒന്നും മിണ്ടത്തൊരു പാവമായിരുന്നു. നമ്മള് നന്ദു ഞാനും കൂടെ റോണിഷിന്റെ അടുത്തിരിക്കുകയാണ്. റോണിഷാണ് ഇത്. റോണിഷിന്റെ അടുത്ത് കുറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഡോഗ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്
പ്രാവുകളുണ്ട്, മൊയലുകളുണ്ട് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് സെയിൽ ചെയ്യാറുണ്ടോ? ഇവിടെ നിന്ന് സെയിൽ ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, ഞാൻ റോണിഷിൻ്റെയും കൂടി നമ്പറും അതുപോലെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവൻ എന്തെങ്കിലും ഇവിടുന്ന് നിങ്ങൾക്ക് ബ്രീഡും കാര്യങ്ങളൊക്കെ അതൊരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇവൻ പ്രാവിൻ്റെ ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ മൊയലിൻ്റെ ആയിക്കഴിഞ്ഞാലും ഡെലിവറി എവിടെയും ഉണ്ടാവുമോ? കേരളത്തിൽ എവിടെയാണെങ്കിലും, ഓൾ കേരളയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഇവിടെ ഉള്ള കളക്ഷൻസ് കാണാം. കുറേ വീഡിയോ കുറേ വലിയ ലെങ്തായി പോകും, അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഒന്ന് കളക്ഷൻസ് ഏതൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയാലോ. ഓക്കെ, ഇവിടെ രണ്ടാൾക്കാരുണ്ട്, ജർമ്മൻ ഷെപ്പേർഡാണ് അല്ലേ? അതെ, ലോങ് കോട്ടാണ്. ആ, 4 മാസം പ്രായമായി. ഓക്കെ, 4 മാസം പ്രായമായി. ഓക്കെ, അതിപ്പം 5 മാസം പ്രായമായി. ഷോർട്ട് കോട്ടാണ്. ഓക്കെ, രണ്ടും ഫീമെയിലാണ്. ഫീമെയിലാണല്ലേ. പിന്നെ ഇവിടെ ഇത് നാടൻ കോഴിയാണല്ലോ. കോഴിയുണ്ട്, പിന്നെ ഗിരിരാജൻ കോഴിയൊക്കെ ഉണ്ട്, കരിങ്കോഴി എല്ലാം സെയിലാണ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ പിന്നെ കരിങ്കോഴിയൊക്കെ സെയിലാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇത് മൊയലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണാം, കണ്ടോ മൊയലെല്ലാം സെയിലുള്ളതാണ്. ഇതതിന്റെ ബ്രീഡിംഗ് സ്റ്റോക്ക് ആണ്. ഫീമെയിൽസ് മെയിൽ അപ്പുറം ഉണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ 5 മാസം പ്രായ കുഞ്ഞുങ്ങളാണ്. ഇത് ഇത് കുഞ്ഞുങ്ങളാണ് അല്ലേ, സെയിൽ ചെയ്യാനുള്ളതാണ് അല്ലേ. 1 കിലോ റേഞ്ച് വെയിറ്റ് ആയിരുന്നു. നാടൻ മൊയലാണ്. ഓക്കെ, ഇത് എത്ര മാസം പ്രായതാണ്? ഇതിപ്പോ 1 മാസം പ്രായം. 1 മാസം പ്രായതാണ് അല്ലേ. ഓക്കെ ഓക്കെ, ഭയങ്കര ക്യൂട്ടാണ് ശരിക്കും. എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോ ഇവിടെ? ഇപ്പം 10-20 കുഞ്ഞുങ്ങളോളം കൊടുക്കാനുണ്ട് അല്ലേ. ഓക്കെ, റെഡിയായിരിക്കുന്നതാണ്. 6 കുഞ്ഞുങ്ങളുണ്ട് മൊത്തം. ഈ പ്രാവിനൊക്കെ എന്തായാലും ഫുഡിന്റെ എന്തൊക്കെയാണ് കൊടുക്കാറ്? ഫുഡ് നമ്മളിപ്പം ഇതിന്റെ സീഡ് മിക്സ് വരുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പ്, പിന്നെ കോഴിത്തീറ്റ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. കോഴിത്തീറ്റ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ നാടൻ പ്രാവിന്റെ കളക്ഷൻസും ഉണ്ട് അല്ലേ, നമ്മളവിടെ പുറത്തുണ്ട് അല്ലേ ഇവിടെ. ഓക്കെ, ഇത് വലിയൊരു കൂടിനകത്ത് ഇവിടെ ഇങ്ങനെ ഇവർ അത്രയും കെയർ ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഉള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്രാവുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെവിടെ ശരിക്കും കണ്ടോ, ഇവിടെ പുറത്തിങ്ങനെ ഇവിടെ വന്നിട്ട് കണ്ടോ, ഇതാ ഇവിടെയൊക്കെ തെങ്ങിൻ്റെ മുകളിലൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ. ഇവിടെയൊക്കെ കുറേ ഉണ്ട് ഇതാ. ഇതിന്റെ പുറത്തേക്ക് വന്നിട്ട് കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് എവിടെയും പുറത്തൊന്നും ഇത് പുറത്തൊന്നും പോവില്ല അല്ലേ, ഇവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുക അല്ലേ. ഇവിടെ മുട്ട നമ്മളെടുത്ത് ഇതിന് വയ്ക്കാൻ വേണ്ടിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹാ ഹാ, അല്ലേ മുട്ട മാറ്റി വെക്കാൻ വേണ്ടി. ആ ഹാ ഹാ, ഇതൊക്കെ വിരിഞ്ഞിരിക്കുന്ന ഉള്ളിൽ പ്രാവിന്റെ കുഞ്ഞുങ്ങളാണ്. ആ, ഇവിടെ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടോ. ഇവിടുന്ന് ഇനി ഷോപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. വീട്ടിലുള്ള കുറച്ച് കളക്ഷൻസ് കണ്ടില്ലേ, ഇനി ഇന്ന് നമുക്ക് എന്തായാലും അവിടെ ഷോപ്പിൽ പോയിട്ട് ഷോപ്പിലെ കുറച്ച് കളക്ഷൻസും കൂടെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ പ്രാവിൻ്റെ ആയിക്കഴിഞ്ഞാലും മൊയലിൻ്റെ ആയിക്കഴിഞ്ഞാലും ഡോഗ്സിൻ്റെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ബ്രീഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ കൊടുക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചാലും മതി, ഇല്ല എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താലും മതി, ഞാൻ ഇവരുടെ അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. സോ ഇനി ഇനി എന്തായാലും നമുക്ക് ഷോപ്പിലേക്ക് പോവാം. ഷോപ്പിലേക്ക് എത്തി, ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുകയാണ്. വെട്ടത്തിന് ചെറിയൊരു പ്രശ്നം വരാണ്. ഓക്കെ, അപ്പം ഇതാ ഇവർ രണ്ടുപേരും ഇവിടെ നന്ദമുണ്ട്, അതുപോലെ തന്നെ ഗോബ്രോയും ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഇവിടെ എന്താണ് ഇപ്പോൾ കടയിൽ ശരിക്കും എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്? കടയിൽ മെയിനായിട്ട് നമുക്ക് ഫിഷ് ആണല്ലേ, കുറേ വെറൈറ്റി ഫിഷുകളുണ്ട്. പിന്നെ നമ്മുടെ ഓക്കെ, വീട്ടിൽ നിന്ന് എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അല്ലേ? ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത്. അതെ അതെ അതെ, ഇവിടെയാണ് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇത് ശരിക്കും ലൊക്കേഷൻ ഇരിട്ടി പോകുന്ന റൂട്ടിലാണ്, മണ്ണാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഫുഡിന്റെയും കാര്യങ്ങളൊക്കെ, അതാ ഫുഡ് ഐറ്റംസും ഫിഷിന്റെ, ഇതൊക്കെ ഫിഷിന്റെ ആണ് അല്ലേ, ഫിഷിന്റെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ് ഫീഡിംഗ് ഫോർമുല എല്ലാ സാധനവും ഉണ്ട്, എല്ലാ സാധനം, ഡോഗ് ഫുഡ്. ഓക്കെ ഓക്കെ, അതാണ് ഇവിടെ ഈ ഷോപ്പിലുള്ളത്. മെയിൻലി ഇവിടെ അവിടെ വീട്ടിൽ നിന്ന് ബ്രീഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്രാവിനെയൊക്കെ ഇവിടെ ഇവിടെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. 400 രൂപയ്ക്കാണ് നാടൻ പ്രാവ് സെയിൽ ചെയ്യുന്നത്, നമ്മുടെ സ്വന്തം. ഓക്കെ, പുറത്തൊക്കെ ആണെങ്കിൽ 600 രൂപ റേഞ്ച് ഒക്കെ ഇപ്പം മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, 400 രൂപ രീതിക്കാണ് ഇപ്പോൾ. നാടൻ പ്രാവാണ് അല്ലേ, മുകളിലെ കേജിലുള്ള നാടൻ പ്രാവാണ്. ഓക്കെ,
ഇതാ ഇവിടെ നമ്മുടെ കയ്യിൽ ഇത് അണങ്ങിയതാണല്ലേ ശരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കയ്യിലേക്ക് വെച്ചിട്ട് കാണാം കണ്ടോ. അപ്പം ഇതിനെ ഇത് നാടൻ പ്രാവിന്റെ ആണോ? പൗഡർ അല്ലേ, ഫീമെയില്. ഇതിനൊക്കെ എത്രയാണ് റേറ്റ് വരിക? പീസിന് 3000 രൂപ റേഞ്ച്. ജോഡിക്കാണെങ്കിൽ 6000 രൂപ. 6000 രൂപ ഏകദേശം ജോഡിക്ക് വരുന്ന പൗഡർ ആണ്. അതുപോലെ തന്നെ ഇവിടെ നാടൻ പ്രാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതെ അതെ. അക്വേറിയത്തിന്റെ ഈ കാണുന്ന സെറ്റപ്പ് ഒക്കെ ചെയ്തു കൊടുക്കും. അക്വേറിയം ചെയ്തു കൊടുക്കുന്നുണ്ട്, സെറ്റ് ചെയ്ത് ഫുൾ ആയിട്ട് ചെയ്തു കൊടുക്കും. സ്റ്റാൻഡ് അടക്കം എല്ലാം ചെയ്തു കൊടുക്കും അല്ലേ. ഇവിടെ നാച്ചുറൽ, ഇത് നാച്ചുറൽ. ഈ സാധനങ്ങളൊക്കെ ഉള്ളിലുള്ളത് ഒറിജിനൽ ആണ്, ഒറിജിനൽ ചെടികളാണ്. നമുക്ക് എന്തായാലും ഇവിടെയുള്ള കുറച്ച് ഡോഗ്സിൻ്റെയും അതുപോലെയുള്ള പ്രാവുകള് അങ്ങനെ മൊയിലുകളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടു. അതുപോലെ തന്നെ നന്ദുവിൻ്റെ അടുത്താണ് ഞാൻ ആദ്യം വന്നിട്ട് അവിടെ നമ്മൾ കുറച്ച് ഡോഗ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. എവിടെ കേരളത്തിൽ എവിടെയും നല്ല ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് ഡോഗ്സിനെ ആയിക്കഴിഞ്ഞാലും വേറെ എന്ത് പെറ്റിനെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാലും മതി, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം. സോ എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു വലിയൊരു വീഡിയോ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താലും മതി. സോ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമുക്ക് എന്തായാലും ഇതിവിടെ നിർത്താം. അപ്പോൾ നന്ദു, ഒരുപാട് നന്ദി. റോണിഷ് അതുപോലെ തന്നെ ബ്രോ, ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ റോണിഷിനെ പരിചയപ്പെടുന്നത്. നന്ദുവിനെ കുറച്ച് മുമ്പ് എനിക്കറിയാം. സോ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് നിർത്താണ്. നിങ്ങൾക്ക് ഒരുപാട് നന്ദി, എന്നൊരു ഹെൽപ്ഫുള്ളായിട്ട് വന്നത്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഷോപ്പുകളായിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ ഇവിടെ വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. മറ്റുള്ളവർക്കും ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ചെയ്യാം ശ്രമിക്കാം. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. എന്തായാലും മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും പോവാല്ലേ, നമുക്ക് എന്തായാലും നിർത്താമല്ലോ ഇവിടെ. ഓക്കെ, ബൈ.